ബിഗ് ബോസ് മലയാളം സീസൺ 5 ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. മാണിക്കക്കല്ല് ടാസ്കിൽ ഒരു വമ്പൻ ട്വിസ്റ്റാണ് നടന്നിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് എല്ലാവർക്കും ജുനൈസിന് ഒരു വലിയ ഗൈഡ് തന്നെ കൊടുക്കാം. ഞാനിത് പറയാൻ കാരണം, നമ്മൾ എല്ലാവരും ഒരു ജുനൈസ് ഹേറ്ററായിട്ടൊക്കെ പലപ്പോഴും സ്ഥാപിക്കാൻ നോക്കാറുണ്ട്. ഈ ടാസ്കിൽ ഇപ്പോൾ ഒരു ട്വിസ്റ്റ് കൊണ്ടുവരാൻ ജുനൈസ് തന്നെ വേണ്ടി വന്നു. ട്വിസ്റ്റ് മറ്റൊന്നുമല്ല, ജുനൈസ് ആരും കാണാതെ ആ ഒരു കല്ല് അടിച്ചു മാറ്റിയിരിക്കുകയാണ്. ദോശ ഉണ്ടാക്കാൻ മനീഷയും ടീമും കിച്ചണിലായിരുന്നു. കല്ലിന്റെ അടുത്ത് ആകെ ഇത്രയും പേരെ ഉണ്ടായിരുന്നുള്ളൂ, അതാണ് ഫസ്റ്റ് മിസ്റ്റേക്ക്. അതിൽ ശോഭയും നാദരയും തിരിഞ്ഞു നിൽക്കുകയായിരുന്നു. അതിൽ നാദരയാണെങ്കിൽ സെറീനെ കവർ ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പൊ സെറീനയുടെ ഒരു വ്യൂ അവിടെ കവറായി. വിഷ്ണു കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നത് വിഷ്ണു ഡിസ്ട്രാക്റ്റഡ് ആയിരുന്നു എന്നാണ്. അഞ്ജൂസ് ഈ കാണുന്ന പോലെ തലയും ചൊറിഞ്ഞിരിക്കുകയായിരുന്നു. ജുനൈസിന് നല്ല രീതിയിൽ അപ്രിസിയേഷൻ തന്നെ നമുക്ക് കൊടുക്കാറുണ്ട്. കാരണം എല്ലാവരും ഉറക്കമില്ലാതിരുന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് ആകെ സൈ കിട്ടും, ആരെയും അടിച്ചോണ്ട് പോട്ടെ എന്നുള്ളൊരു അവസ്ഥയിലായി. പക്ഷെ ജുനൈസിന്റെ മത്സര ബുദ്ധി അപ്പോഴും ഓൺ തന്നെയായിരുന്നു. സാഗറിനോട് കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ ഒരു സ്ട്രോങ് ജുനൈസിനെയാണ് നമ്മളിന്ന് ഇന്ന് കണ്ടത്. അത് ആ ഒരു ജുനൈസിനെ തന്നെയായിരിക്കും നമ്മൾ ഇനി കാണാൻ പോകുന്നത് എന്ന കാര്യം ഉറപ്പാണ്. ഈ ഒരു കല്ല് ആരും കാണാതെ ജുനൈസ് അടിച്ചു മാറ്റി ജാക്കറ്റിനുള്ളിൽ വെച്ച് ഓടി ബാത്റൂമിലേക്ക് പോയി. ബേസ്മെന്റിന്റെ അകത്താണ് സൂക്ഷിച്ച് ഇരിക്കുന്നത്. ആരും കണ്ടിട്ടില്ല എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ വളരെ ഫെയർ ആയിട്ടാണ് ജുനൈസ് അവിടെ കളിച്ചത്. ഈ ഒരു കല്ലിനി ആരെയും കണ്ടുപിടിക്കുമോ എന്ന കാര്യം കണ്ടു തന്നെ അറിയാം. അഖിൽമാരാറും വിഷ്ണു ഒക്കെ അവിടെ കൂടെ പരിധി നടക്കുന്നുണ്ട്. എന്റെ പേഴ്സണൽ ആഗ്രഹം ഈ ഒരു 2 weeks നോമിനേഷൻ ഫ്രീ ജുനൈസിന് തന്നെ കിട്ടണം എന്നാണ്. കാരണം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കി എല്ലാവരെയും ഡിസ്ട്രാക്ട് ചെയ്ത് ജുനൈസ് കാണിച്ചു വെച്ചത് നല്ല ഒന്നാന്തരം മൈൻഡ് ഗെയിം തന്നെയാണ്. ആ ഒരു ക്വാളിറ്റിയാണ് ജുനൈസ് അവിടെ കാണിച്ചത്. നമ്മൾ ഇനിയും ഒരുപാട് പുള്ളിയിൽ നിന്നും കാണാനുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഈ ഒരു 14 ദിവസം ഹെൽപ്പ് ചെയ്യുമായിരിക്കാം. ഇപ്പൊ പോലും ബെഡ്റൂമിൽ നടക്കുന്ന ഈ ഒരു സീൻ ജുനൈസിന്റെ മൈൻഡ് ഗെയിമാണ്. അഞ്ജൂസ് കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അഞ്ജൂസ് ഒന്നും കണ്ടിട്ടില്ല, തല ചോർന്നിരിക്കുവായിരുന്നു ഈ കാണുന്ന പോലെ. എന്തു തന്നെയായാലും കണ്ടു തന്നെ അറിയാം എന്താവും നടക്കാൻ പോകുന്നതെന്ന്. വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്.